ജെറിക്കോയിലെ അന്ധനായ യാചകൻ ഈശോയോട് ചോദിക്കുന്നത് എനിക്ക് കാഴ്ച കിട്ടണം. അവന് കിട്ടി. എന്നാൽ ഈ യാചകൻ ശിഷ്യരുടെ പ്രതീകമാണ്. ഇതിനു തൊട്ടു മുമ്പില് ശിഷ്യരോട് ഈശോ പറയുന്നത് തന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന അനിർവാര്യമായ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ്. എന്നിട്ട് സുവിശേഷകൻ 34-ാമത്തെ വചനത്തിൽ പറയുന്നത് അതവർ ഗ്രഹിച്ചില്ല, അവരിൽ നിന്നും അത് മറയ്ക്കപ്പെട്ടിരുന്നു. എന്താണ് അർത്ഥം? അവർ കാണുന്നില്ല. മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്കില്ല, മരണത്തെക്കുറിച്ചുള്ള ഈശോയുടെ പെർസ്പെക്റ്റീവ് അവർക്കില്ല. എന്നാൽ ഇതിന് നേരെ വിരുദ്ധമായിട്ടാണ് തെയ്യാചകൻ ഒരു വിരുദ്ധ പ്രതീകമായിട്ട് കാണുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, മരണത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായ പെർസ്പെക്റ്റീവ്, റൈറ്റ് പെർസ്പെക്റ്റീവ് ഉള്ളത് ഈശോയ്ക്കാണ്. അങ്ങനെ മരണത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ള ഈശോ എന്താ സംഭവിക്കുന്നത്? ഈശോയാണ് അന്ധനെ കാഴ്ച കൊടുക്കുന്നു. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ജെറിക്കോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ കാണുന്നു. ആരെ? സാധാരണ രീതിയിൽ സംഭവിക്കുന്നതല്ല. താഴെ കൂടെ നടന്നു പോകുന്നവൻ മുകളിലിരിക്കുന്നവനെ കാണുന്നു, സക്കേവൂസിനെ. അവിടം കൊണ്ട് തീരുന്നില്ല. സക്കേവൂസിന്റെ ഹൃദയം, അവന്റെ ആഗ്രഹം ഈശോ കാണുന്നു. അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്താ സംഭവിക്കുന്നത്? സക്കേവൂസിന് കാഴ്ച കിട്ടുന്നു. ഞാന് എന്റെ സ്വത്തില് പകുതി നാലിരട്ടി കൊടുക്കാമെന്ന് പറയുന്നവൻ കാഴ്ച കിട്ടുന്നവനാണ്. ജീവിതത്തെ കുറിച്ചുള്ള റൈറ്റ് പെർസ്പെക്റ്റീവിലേക്ക് സക്കേവൂസ് വരികയാണ്. കാരണം എന്താണ്? മരണത്തെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടോടുകൂടി ഈശോയാണ് അവന് ജീവിതത്തെക്കുറിച്ച് കാഴ്ച കൊടുക്കുന്നത്. മരണചിന്തയുള്ളപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുള്ളവരാണ് മറ്റുള്ളവർക്ക് കാഴ്ച കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈശോയെ ഈ അന്ധനായ യാചകൻ വിളിക്കുന്ന ദാവീദിന്റെ പുത്ര എന്നാണ്. എന്ന് പറഞ്ഞാല് അഭിഷിക്തൻ. ഇത് 4-ാം അധ്യായത്തിൽ ഈശോ തന്റെ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുമ്പോൾ സിനഗോഗിൽ വെച്ച് പറയുന്നത് കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, എന്നെ അഭിഷേചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അഭിഷിക്തനാണ്. എന്നിട്ട് എന്താണ്? ദരിദ്രരോട് സുവിശേഷം, അന്തർക്ക് കാഴ്ച. അഭിഷിക്തന്റെ പ്രത്യേകത ഇതാണ്, കാഴ്ച കൊടുക്കും. അടുത്ത് വരുന്നവർക്കൊക്കെ കാഴ്ച കൊടുക്കും. ഈ അഭിഷിക്തന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. മരണചിന്തയുള്ളവനാണ് ഈശോ എന്ന അഭിഷിക്തൻ. അവനാണ് കാഴ്ച കൊടുക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സമൂഹത്തിൽ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരികയും ഹ്രസ്വദൃഷ്ടിയുള്ളവർ കൂടിക്കൂടി വരികയും ചെയ്തതിന്റെ കാരണം? കാരണം മരണചിന്ത കുറഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് മരണചിന്തയില്ലാത്ത, മരണത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത നേതൃത്വത്തിന് കാഴ്ച കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? അന്ധരും ഹ്രസ്വദൃഷ്ടികളുമായി മാറുന്നു സമൂഹം മുഴുവൻ.